എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവി, അവൻ ക്ഷണത്തിൽ അതിനെ ഇങ്ങോട്ട് അയക്കും എന്ന് പറഞ്ഞു. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഹോശന്ന ദിനത്തിലെ പ്രഭാത സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ദൈവകൃപയാൽ ഒരു ഹോശന്ന ദിനം കൂടി കാണുവാൻ ദൈവം നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കി തന്ന്, ജീവനുള്ള പ്രദേശത്ത് ജീവനുള്ള ദേഹികളായി അനേകർ പട്ടുപോയ സമയത്ത് നമ്മെ നിർത്തിയതിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നാം ധ്യാനിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 11:1-10 വാക്യങ്ങളിൽ നിന്നാണ്. കുറിവാക്യമായി 3-ാമത്തെ വാക്യമാണ് നാം വായിച്ചു കേട്ടത്. യേശുക്രിസ്തുവിൻ്റെ യെരുശലേം ദേവാലയ പ്രവേശനത്തിന് മുന്നോടിയായി ഇസ്രായേൽ ജനം യേശുവിന് രാജകീയ വരവേൽപ്പ് നൽകുന്നതാണ് ഈ വേദ പശ്ചാത്തലം. വർഷങ്ങൾക്ക് മുമ്പ് ദൈവം സെക്കരിയാ പ്രവാചകനിലൂടെ നൽകിയ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണിത്. രാജാതിരാജനായ മശിഹ താഴ്മയുടെ പ്രതീകമായ കഴുതയെ തൻ്റെ വാഹനമൃഗമായി തിരഞ്ഞെടുക്കുന്നതായി ഈ ഭാഗത്തെ കാണുവാൻ കഴിയും. ഈ കഴുതയുടെ പ്രത്യേകത ഒരു ഉടമസ്ഥൻ്റെ വീട്ടിൽ ശിക്ഷണത്തോടെ വളർത്തപ്പെട്ടതും ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്തതുമായ ഒരു കഴുതക്കുട്ടി. താഴ്മയുടെയും വിശുദ്ധിയുടെയും അനുസരണത്തിൻ്റെയും പ്രതീകമായി ഈ കഴുതക്കുട്ടിയെ കാണുവാൻ കഴിയും. പ്രിയരെ, കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന 3 ഗുണങ്ങൾ ഈ കഴുതക്കുട്ടിയിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. അനുസരണം, താഴ്മ, നിയന്ത്രണമുള്ള ജീവിതം. ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഈ കഴുതക്കുട്ടിമേൽ കയറിയത് മൂലം മനുഷ്യരുടെ മുമ്പിൽ ഒരു മാന്യതയുമില്ലാത്ത കഴുതക്കുട്ടിക്കും വിലയുണ്ടാകുകയാണ്. പഴയ നിയമത്തിൽ ഒരു കഴുതയെ വീണ്ടെടുക്കണമെങ്കിൽ ഒരാട്ടിൻകുട്ടി യാഗമാകണമായിരുന്നു. എന്നാൽ കാൽവറി മലമുകളിൽ ലോകപാപത്തിനായ ദൈവകുഞ്ഞാട് യാഗമായത് വഴിയായി വീണ്ടെടുപ്പ് സകല മനുഷ്യർക്കും നൽകപ്പെട്ടിരിക്കുന്നു എന്നതും ഇവിടെ പൂർത്തീകരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 11:28-29 വാക്യങ്ങൾ പറയുന്ന പോലെ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. മനുഷ്യരുടെ ദൃഷ്ടിയിൽ വിലയില്ല എന്ന് തോന്നുന്നതിന് ദൈവത്തിന് ആവശ്യമുണ്ട്. യേശു നമ്മെ അവിടുത്തെ വാഹനമാക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം തൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി നമ്മെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മിൽ നിന്നും നിയന്ത്രണമുള്ള ജീവിതവും അനുസരണവും താഴ്മയും പ്രതീക്ഷിക്കുന്നു. ആയതിനാൽ ദൈവം മുൻപാകെ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. കർത്താവെ, അങ്ങയ്ക്ക് അനുദിനം ഉപയുക്തമായ ഒരു വാഹനമായി തീരുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഹോശന്നാ ദിനത്തിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായി ദൈവം മുൻപാകെ സമർപ്പിക്കാം. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവാനും നിത്യനുമായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഏപ്രിൽ 2-ാം ദിനത്തിലേക്ക് ഞങ്ങളെ കർത്താവെ പ്രവേശിപ്പിച്ച കൃപകൾക്കായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. ഒരു ഹോശന്ന ദിനം കൂടി കാണുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ സഹായിച്ചതിനായിട്ട് നന്ദിയോട് സ്തോത്രം. ഞങ്ങൾക്ക് ആയുസ്സിനായി, ആരോഗ്യത്തിനായി, ബലത്തിനായി, സകലവിധ ആത്മീയ ഭൗതിക നന്മകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. ഇന്ന് വചനം കേട്ട എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവേ. അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവിടുന്ന് എന്ന മറുപടിക്കായി, അവിടുന്ന് തന്ന നന്മകൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദിവസവും അവർക്ക് വേണ്ടി ഇടിവിൽ നിൽപ്പാണ്ടക്കൊണ്ട് ഞങ്ങൾക്ക് തരുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. വാർത്തക സുഖജമായ ക്ഷീണത്തിലായിരിക്കുന്നവരെ കർത്താവേ ബലത്തോടെ പരിപാലിക്കണം. തനിച്ച് വസിക്കുന്നവരുണ്ട്, ശാരീരികമായ ക്ഷീണം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, തൻ്റെ കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യാശയോടെ നിർത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മധ്യവയസ്കരായ മാതാപിതാക്കന്മാർക്കായും യുവതിമാക്കന്മാർക്കായിട്ടും കുഞ്ഞുങ്ങൾക്കായിട്ടും നന്ദിയോടെ സ്തുതിക്കുന്നു. പിഞ്ചു വൈദ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എക്സാം കഴിഞ്ഞ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. നല്ല റിസൾട്ട് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ബോർഡ് എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. താവിനി ചില എക്സാമുകൾ കൂടി ഉണ്ടല്ലോ, അതും കംപ്ലീറ്റ് ചെയ്യുവാൻ സഹായിക്കണം. ചില കുഞ്ഞുങ്ങളെ എക്സാം കഴിഞ്ഞു. താവി അവരുടെ പേപ്പർ വാല്യുവേഷൻ എടുക്കുന്ന ആ സമയത്തൊക്കെ താവി നല്ല റിസൾട്ട് അവർക്ക് പ്രദാനം ചെയ്യണം. അവർ തുടർ പഠനങ്ങളൊക്കെ അവിടുന്ന് ക്രമീകരിച്ചിരിക്കുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. പുതിയ അക്കാഡമിക് ഇയറിലേക്ക് പ്രവേശിച്ച കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കഥാവെ ചിലയിടത്തൊക്കെ നാളെ മുതൽ കഥാവെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ദൈവമേ അവിടുന്ന് പ്രവർത്തിക്കണമേന പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വിലയേറിയ കൃപയാൽ തൻ്റെ കുഞ്ഞുങ്ങളെ പൊതിഞ്ഞുകൊള്ളണമേന പ്രാർത്ഥിക്കുക കർത്താവേ. പുതിയ അക്കാഡമിക്ക് അവർ യാത്ര ചെയ്യുമ്പോൾ, സ്കൂളിലായിരിക്കുമ്പോൾ, മടങ്ങി വരുമ്പോഴൊക്കെ അവരെ കാത്തുകൊള്ളണമേന പ്രാർത്ഥിക്കുക. കോളേജുകളിലും അതുപോലെ പ്രൊഫഷണൽ സ്റ്റഡീസിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പല ദേശങ്ങളിൽ അവർ പഠിക്കുന്നുണ്ടല്ലോ, അവരോട് കൂടെയിരിക്കണം. അവരുടെ ജോലി രംഗങ്ങളിൽ കൂടെയിരിക്കണമേന പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ യുവതിമാക്കന്മാർക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. അവർക്കൊക്കെയും കൊടുത്തിരിക്കുന്ന ഉപജീവന മാർഗത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, ജോലിയിൽ പ്രതിബന്ധം അനുഭവിക്കുന്നവരുണ്ട്, ജോലി ചെയ്തിട്ടും വേതനം ലഭിക്കാതെ ഭാരപ്പെടുന്നവർ, വിസിറ്റിംഗ് വിസയിൽ വന്നു നിന്ന് കാലാവധികൾ കഴിഞ്ഞ് ഭാരത്തിലൂടെ പ്രയാസത്തോടെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ വഴി തുറന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഈ ദിവസങ്ങളിൽ അവിടുന്ന് കരുതിയ കൃപകൾക്കായി സ്തുതിക്കുന്നു. ഓരോരുത്തരും ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളെയും കൂടെ ജോലി ചെയ്യുന്നവരെയും അവരുടെ ആവശ്യങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവേ. അവിടുത്തെ വിലയേറിയ കൃപയിൽ പൊതിയണമേന പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ കർത്താവേ വിവാഹത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള യുവതിവാക്കന്മാരുണ്ടല്ലോ, ദൈവമേ കർത്താവേ എല്ലാ തടസ്സങ്ങളെയും മാറ്റി അവരെ വിടുവിക്കണമേ, അനുഗ്രഹിക്കണമേന പ്രാർത്ഥിക്കുന്നു. തലമുറകൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, തലമുറകളെ ഉദരത്തിൽ വഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കർത്താവേ ഊനമില്ലാത്ത കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണമേന പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിലെ ഞങ്ങളെ പ്രാർത്ഥനകളിൽ വ്യാപരിച്ച ദൈവകൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. വരുമാനമാർഗമില്ലാതെ ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ട്രീറ്റ്മെൻറ്റിന് മാർഗമില്ലാതെ വലയുന്നവർ, കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്നവർ, കുഞ്ഞുങ്ങളുടെ അഡ്മിഷന് കർത്താവേ സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങളുമായിട്ട് നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവേ കുടുംബസമാധാനമില്ലാതെ അനേകരെ ഭാരപ്പെടുകയാണ്. മദ്യത്തിനും പുകവലിക്കുമൊക്കെ അടിമപ്പെട്ട് കർത്താവേ ജീവിതം മുന്നോട്ട് നയിക്കുന്ന അനേകരുണ്ടല്ലോ, അനേക കർത്താവേ യൗവനക്കാരെ ദൈവഭയമില്ലാതെ ജീവിക്കുന്നു. ദൈവമേ ഒന്ന് ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിലൊക്കെ സമാധാനം ലഭിക്കാൻ ആ മാതാപിതാക്കന്മാരുടെ കണ്ണുനീരിനെ ഒന്ന് കാണുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതുപോലെ വാഹനം ഓടിക്കുന്നവരെയും പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവേ. പ്രത്യേകിച്ച് കർത്താവേ അവിടുന്ന് ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്നവർ, ഡയാലിസിൻ്റെ നടുവിൽ കൂടെ കടന്നു പോകുന്നവർ, ഹാർട്ട് സംബന്ധമായ രോഗത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുത്തെ വിലയേറിയ കൃപയാൽ തൻ്റെ കുഞ്ഞുങ്ങളെ പൊതിയണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുന്ന് കർത്താവേ കരുതുന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു. ശുശ്രൂഷ ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതുപോലെ കർത്താവേ ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, ബിസിനസ് ചെയ്യുന്നവർ, അതുപോലെ ഞങ്ങളായിരിക്കുന്ന രാജ്യങ്ങൾക്കായിട്ടൊക്കെ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇതുപോലെ കർത്താവേ ഓപ്പറേഷന് കർത്താവേ ഡേറ്റുകളൊക്കെ തീരുമാനിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവരുണ്ടല്ലോ, തൻ്റെ കുഞ്ഞുങ്ങളെ വിലപ്പെടുത്തണമേന പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദിവസങ്ങളിൽ ശക്തിയോടെ നടത്തണമേന പ്രാർത്ഥിക്കുന്നു കർത്താവേ. മറ്റാവശ്യങ്ങളിലിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വേർപാട് ദുഃഖത്തിലായിരിക്കുന്നവർക്ക് ആശ്വാസവും ബലവും പകർന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളെ ഇത്രത്തോളം ഓരോ ദിനങ്ങളിലും നടത്തുന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു. ലോകമെമ്പാടും നടക്കുന്ന ആരാധനകൾക്കായി കൂട്ടായ്മകൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടുത്തെ നാമത്തിൽ കൂടെ മഹത്വപ്പെടുവാൻ സഹായിച്ചാട്ട് അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കയറ്റാനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. ആധിപത്യമുള്ള മണവാട്ടി മാത്രമേ, മണവാട്ടി മാത്രമേ.